السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരികളെ, എൻ്റെ ശബ്ദം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന ശ്രോതാക്കളെ, രണ്ട് സംഭവങ്ങൾ ഇസ്ലാമിക ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആ രണ്ട് സംഭവങ്ങളിലൂടെ ആധുനിക കാലഘട്ടത്തിലെ വിശ്വാസി സമൂഹത്തിന് ഒരുപാട് പാഠങ്ങൾ പഠിക്കുവാനുള്ള രണ്ട് സംഭവങ്ങൾ. ഒന്ന്, ക്രിസ്തുവർഷം 571 വർഷത്തിൽ നടക്കുന്ന ആനക്കലഹ സംഭവം എന്ന പേരിൽ പ്രസിദ്ധമായ ഒരു സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്നതിൻ്റെ ഒരു വർഷം മുമ്പാണ് ഈ സംഭവം നടക്കുന്നത്. പരിശുദ്ധമായ കാബ പൊളിക്കാൻ വേണ്ടി യമൻ ഭരിച്ചിരുന്നതായ അബ്രഹത്ത് ഇബ്നു ജുർഹൂം എന്ന് പറയുന്ന ഭരണാധികാരി ഒരു ആനപ്പടയുമായി കാബയിലേക്ക്, മക്കയിലേക്ക് കടന്നു വരികയും അള്ളാഹു സുബ്ഹാനഹു വ തആല അബാബീൽ എന്ന് പറയുന്ന പക്ഷികളെ ആ ആനപ്പടക്ക് നേരെ പറഞ്ഞയക്കുകയും അവരെയെല്ലാം തിന്ന് തുപ്പിയ വൈക്കോൽ കൂന പോലെ ആക്കിക്കളയുകയും ചെയ്തു എന്ന് സൂറത്തു ഫീലിലൂടെ, അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എന്ന് പറയുന്ന സൂറത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സംഭവം വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹു അവരെ നശിപ്പിച്ച് കളയാണ്, പൂർണ്ണമായും കത്തിച്ച് ചാമ്പലാക്കി കളയാണ്. രണ്ടാമത്തെ സംഭവം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച് 13 വർഷക്കാലം പ്രവാചകത്വം ലഭിച്ചതിന് ശേഷം മക്കയിൽ കഴിച്ചു കുട്ടി, പിന്നീട് മദീനയിലേക്ക് ഹിജറ പോയതിന് ശേഷമുള്ള രണ്ടാമത്തെ വർഷം അഥവാ ഹിജറയുടെ രണ്ടാമത്തെ വർഷം ബദറിൽ വെച്ച് നടന്ന ഒരു യുദ്ധമാണ് ബദർ യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സംഭവം. 1000-ൽ വരുന്ന ഒരു സൈന്യവുമായി കേവലം 313 വരുന്ന സഹാബികൾ ഏറ്റുമുട്ടുകയും അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കുകയും ആ യുദ്ധത്തിൽ അത്ഭുതകരമായ ഒരു വിജയം മുസ്ലിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്ത ഒരു സംഭവമാണ്. ഈ രണ്ട് സംഭവങ്ങളും പരസ്പരം ബന്ധപ്പെടുത്തിക്കൊണ്ട് മനസ്സിലാക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ വിശ്വാസി സമൂഹത്തിന് അതിൽ നിന്ന് പഠിക്കാനുണ്ട്. ഒന്ന്, മക്കയിൽ അള്ളാഹുവിനെ ആരാധിക്കുന്ന, അള്ളാഹുവിൻ്റെ ദീന് മനസ്സിലാക്കുന്ന, അതിൻ്റെ മഹത്വം അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന, അതിൻ്റെ വില മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു സമൂഹം മക്കയിലില്ലാതെ വന്നപ്പോൾ അള്ളാഹുവിൻ്റെ ഭവനത്തിൻ്റെ പവിത്രത മനസ്സിലാക്കുകയും അതിനെ സംരക്ഷിക്കുവാനും അതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ പ്രതിരോധിക്കുവാനും പ്രൊട്ടക്റ്റ് ചെയ്യാനുമൊക്കെയുള്ള ഒരു മനസ്സില്ലാത്ത ഒരു മുസ്ലിം സമൂഹം എന്ന് പറയാൻ പറ്റുന്നൊരു സമൂഹം ജീവിച്ചിരിപ്പില്ലാത്തൊരു സാഹചര്യത്തിൽ അള്ളാഹുവിൻ്റെ ഒരു ഭവനത്തെ നശിപ്പിക്കുവാൻ വേണ്ടി അതിനെതിരെ കടന്നു വന്ന ഒരു സൈന്യം പുറപ്പെട്ടപ്പോൾ അള്ളാഹു തൻ്റെ ദീനിൻ്റെയും തൻ്റെ ഭവനത്തിൻ്റെയും സംരക്ഷണം സ്വയം ഏറ്റെടുത്തുകൊണ്ട് അതിനെ അള്ളാഹു സംരക്ഷിക്കുകയാണ്. രണ്ടാമത്തെ സംഭവം, മുസ്ലിങ്ങളെന്ന് പറയപ്പെടുന്നൊരു വിഭാഗം ഒരു സമൂഹത്തിൽ ഉണ്ടാവുകയും തങ്ങളുടെ വിശ്വാസത്തെയും ആദർശത്തെയും സംരക്ഷിക്കുവാൻ വേണ്ടി പിറന്ന നാടും വീടും സ്വത്തും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് പലായനം ചെയ്ത ഒരു സമൂഹം, മുസ്ലിം സമൂഹം ഒരു നാട്ടിൽ ജീവിച്ചിരിക്കുമ്പോൾ ആ നാട്ടിൽ ചെന്ന് അവരെ ആക്രമിച്ചുകൊണ്ട് ഇസ്ലാമിനെ തകർക്കുവാനും നശിപ്പിക്കുവാനും വേണ്ടിയുള്ള ഇസ്ലാമിൻ്റെ സമ്പൂർണ്ണ നാശം ആഗ്രഹിച്ചുകൊണ്ടൊരു സമൂഹം അവർക്കെതിരെ വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മുസ്ലിം സമൂഹം എന്ത് വില കൊടുത്തും അതിനെ പ്രതിരോധിക്കുവാനും അതിനെ ഇല്ലായ്മ ചെയ്യുവാനും ആ ദീനിനെ സംരക്ഷിക്കാനും തയ്യാറായപ്പോൾ അള്ളാഹു അവരെ സഹായിക്കുകയും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിനെ അള്ളാഹു സംരക്ഷിക്കുകയും ചെയ്തതാണ് ബദറിൽ നമ്മൾ കണ്ട രണ്ടാമത്തെ സംഭവം. ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബലക്കും അന്നി മുമിദ്ദുക്കും ബി അൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ. സൂറത്തു അൻഫാലിലെ 9 വചനത്തിലൂടെ അള്ളാഹു പറയാണ്, നിങ്ങൾ അള്ളാഹുവിനോട് സഹായം ചോദിച്ച സന്ദർഭം സ്മരണീയമാണ്. അള്ളാഹു
നിങ്ങളെ ആയിരക്കണക്കിന് മലക്കുകളെ തുടർച്ചയായി ഇറക്കി സഹായിച്ചു എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല പറയാം. അപ്പോൾ ഇവിടെ ഇന്ന് ഈ ആധുനിക കാലഘട്ടത്തിൽ ഇസ്ലാമിക സമൂഹം അതിശക്തമായ പരീക്ഷണങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഹിജാബ് ധരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം മുസ്ലിം സമൂഹത്തിലെ സഹോദരിമാർ സ്ത്രീകൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇസ്ലാമായതിൻ്റെ പേരിൽ മുസ്ലിമായതിൻ്റെ പേരിൽ പല രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ മുസ്ലിം സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന, വിശ്വാസത്തെ സംരക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയാത്ത രൂപത്തിൽ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ അതിശക്തമായി മുസ്ലിങ്ങളെയും ഇസ്ലാമിൻ്റെയും ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയുള്ള അവരുടെ സകല തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ സാഹചര്യത്തിൽ മുസ്ലിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ സഹായവും സംരക്ഷണവും ലഭിക്കണമെങ്കിൽ തീർച്ചയായും ബദർ യുദ്ധത്തിൽ മുസ്ലിങ്ങൾ എടുത്ത ഒരു നിലപാട് മുസ്ലിങ്ങൾ സ്വീകരിക്കണം. അതായത് അള്ളാഹുവിൻ്റെ ദീനിനെ സംരക്ഷിക്കുവാനും അത് പഠിക്കാനും അത് മനസ്സിലാക്കാനും നമ്മൾ തയ്യാറാവുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ സഹായം മുസ്ലിങ്ങൾക്കുണ്ടാകും എന്നതാണ് ബദർ നമുക്ക് നൽകുന്ന ഒരു പാഠം. ഇന്ന് ഇസ്ലാം എന്ന് പറയുന്നത് പേരിൽ മാത്രം ഒതുങ്ങുകയും ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളെയും മൂല്യങ്ങളെയും ഒക്കെ മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ വിലയില്ലാതെ കാണുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടാകുമ്പോൾ ഇസ്ലാം അവമതിക്കപ്പെടുകയും അതിൻ്റെ മൂല്യങ്ങൾ തകർക്കപ്പെടുകയും ഇസ്ലാമിക സമൂഹത്തിൻ്റെ പേരിൽ നിന്ദ്യത അടിച്ചേൽപ്പിക്കപ്പെടുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇസ്ലാമിലേക്ക് നമ്മൾ തിരിച്ചു പോവുകയും ഇസ്ലാമിനെക്കുറിച്ച് കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും അഭിമാനത്തോടുകൂടി ഇസ്ലാമിക വിശ്വാസങ്ങളെയും അതിൻ്റെ സംസ്കാരങ്ങളെയും ഒക്കെ മുറുകെ പിടിക്കാൻ അതൊരു അന്തസ്സായി കാണുന്നൊരവസ്ഥയിലേക്ക് ഇസ്ലാമിക സമൂഹം വളർന്നു വരുമ്പോൾ മാത്രമേ അള്ളാഹുവിൻ്റെ സഹായം മുസ്ലിം സമൂഹത്തിന് കിട്ടുള്ളൂ. അള്ളാഹുവിൻ്റെ ദീനിനെ സംരക്ഷിക്കാൻ ആളില്ലാത്തൊരു സാഹചര്യത്തിൽ അള്ളാഹു സ്വയം ആ ദീനിനെ സംരക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, അള്ളാഹുവിൻ്റെ ദീനിനെ സംരക്ഷിക്കാൻ ഞങ്ങൾ മുസ്ലിങ്ങളാണെന്ന് പറയുന്നൊരു സമൂഹം അവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായും അവർ അതിനെ സംരക്ഷിക്കാൻ തയ്യാറാകുമ്പോഴാണ് അള്ളാഹുവിൻ്റെ സഹായം അവർക്ക് ലഭിക്കുക എന്നതാണ് ബദർ നമുക്ക് പഠിപ്പിച്ചു തരുന്ന പാഠം. അതുകൊണ്ട് തന്നെ തല മറക്കുക എന്നത്, മുഖം മറക്ക പിന്നെ ഹിജാബ് ധരിക്കുക എന്നത്, പിന്നെ തല മുടി പുറത്ത് കാണിക്കാതെ നടക്കുക എന്നുള്ളത് മുസ്ലിമിൻ്റെ ഐഡൻറ്റിറ്റിയായി വിശ്വാസത്തിൻ്റെ ഭാഗമാണ് എന്നും അതൊരഭിമാനമായി കാണുവാനും ഇസ്ലാമിക സമൂഹം തയ്യാറാകുമ്പോൾ, അതല്ലാതെ മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ആളുകൾ തന്നെ പിന്നെ പല കാരണങ്ങളും ന്യായീകരണങ്ങളും പറഞ്ഞ് അതിനെ എതിർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഇസ്ലാമിൻ്റെ തകർച്ചയ്ക്ക് കാരണമാകും എന്നല്ലാതെ അള്ളാഹുവിൻ്റെ സഹായം അതിലൂടെ ലഭിക്കുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ ഓരോ കാര്യങ്ങളും വിശ്വാസരംഗത്തായാലും കർമ്മരംഗത്തായാലും വേഷവിധാനത്തിൻ്റെ കാര്യത്തിലായാലും സ്വഭാവവിശുദ്ധിയുടെ കാര്യത്തിലായാലും ഇസ്ലാമിനെക്കുറിച്ച് മുസ്ലിങ്ങൾ കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും അത് സ്വന്തം ജീവിതത്തിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് യഥാർത്ഥ മുഅ്മിനുകളായി മുത്തഖിയായി ജീവിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇസ്ലാമിക സമൂഹം മാറി വന്നാൽ തീർച്ചയായും അള്ളാഹുവിൻ്റെ സഹായം മുസ്ലിങ്ങൾക്കുണ്ടാകും. ആ മതമനുസരിച്ച് കൊണ്ട് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യവും അതിനുള്ള അവസരങ്ങളും അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് തുറന്നു കൊടുക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ദീനിനെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും ആ ഇസ്ലാമിക മൂല്യങ്ങളെ കൃത്യമായി മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാനും ഒക്കെ നമ്മൾ തയ്യാറാവുക. അള്ളാഹു സുബ്ഹാനഹു വതആല അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.